Hi friends, welcome to my YouTube channel. Welcome to the class. Now, we will see this video. Max is a topic that is called Sharashari or Average. Now, this is the LPUP Parikshayil Max is a topic that is called February. That is called the 10th class. That is called the Parikshayil Ulpidathi. That is called the LPSA Parikshayil Max is a topic that is called Sharashari. Now, we will see this video. What is Sharashari? The basic ideas are called Sharashari. 15 model questions നോക്കും ശരാശരി എന്നുള്ള വിഭാഗത്തിൽ ബിഎസ്സി സാധാരണ ചോദിക്കാറുള്ള 15 മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കും അതിനുശേഷം നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ ഒരു അഞ്ച് ചോദ്യങ്ങൾ കൂടി കാണും അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം അതേ പാറ്റേണിൽ തന്നെ വരുന്ന അഞ്ച് ചോദ്യങ്ങൾ ആയിരിക്കും അപ്പോൾ വീഡിയോയുടെ അവസാനം അതുകൂടി കണ്ടിട്ട് അതിന്റെ കമന്റ് നിങ്ങൾ അതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ കൂടി ശ്രദ്ധിക്കുക ഓക്കേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് ശരാശരി അല്ലെങ്കിൽ ആവറേജ് അപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ശരാശരി എന്നുള്ളത് ഓക്കേ ഇപ്പോൾ മൂന്ന് പേരുണ്ടെന്ന് വിചാരിക്കുക എ ബി സി മൂന്ന് പേരുണ്ട് ഇപ്പോൾ ഇവരുടെ കയ്യിൽ ആപ്പിളുകളുണ്ട് പല എണ്ണത്തിന് ആപ്പിളുകളുണ്ട് ഒരാളുടെ കയ്യിൽ അഞ്ചെണ്ണമുണ്ട് ഒരാളുടെ കയ്യിൽ എട്ടെണ്ണമുണ്ട് ഒരാളുടെ കയ്യിൽ രണ്ടെണ്ണമുണ്ട് എന്ന് വിചാരിക്കും ഓക്കെ അപ്പോൾ നമ്മളോട് ഒരാൾ പറയുകയാണ് ഈ മൂന്ന് പേർക്കും തുല്യമായിട്ട് ഈ ആപ്പിളുകൾ വിധിച്ചു കൊടുക്കുക എന്ന് പറയാണ് അപ്പോൾ എന്ത് ചെയ്യും ഇപ്പോൾ പലരുടെയും കയ്യിലുള്ള ഓരോരുത്തരുടെയും കയ്യിലുള്ള ആപ്പിളുകളുടെ എണ്ണം വ്യത്യസ്തമാണ് അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്താണ് എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുക അതിൻ്റെ അർത്ഥം ഇവരുടെ കയ്യിൽ ആകെയുള്ള ആപ്പിളിനെ തുല്യമായിട്ട് വിധിക്കുമ്പോൾ എല്ലാവർക്കും ശരാശരി എത്ര എണ്ണം കിട്ടുമെന്ന് കണ്ടുപിടിക്കണം നമ്മൾ സിമ്പിളായിട്ട് ശരാശരി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ആലോചിക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ എല്ലാവരുടെ കയ്യിലും ആപ്പിൾ കൂട്ടി നോക്കും എട്ടും അഞ്ചും പതിമൂന്നും രണ്ടും പതിനഞ്ച് ആപ്പിൾ ടോട്ടലുണ്ട് എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എത്ര പേരുണ്ട് മൂന്ന് പേരാണുള്ളത് അപ്പോൾ നമ്മൾ അതിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ എത്ര പേരും അഞ്ച് ആപ്പിൾ എന്ന് കിട്ടും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് തുല്യമായിട്ട് വിധിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും എത്ര വെച്ച് കിട്ടും അഞ്ച് വീതം കിട്ടും ഓക്കെ നമ്മൾ ഈ കണ്ടുപിടിച്ചതാണ് നമ്മൾ ഈ പറഞ്ഞ ഐഡിയ തന്നെയാണ് ഈ കണ്ടുപിടിച്ച അഞ്ച് എന്നുള്ള വാല്യൂ ആണ് ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ എന്ത് പറയാം ആകത്തുക ഈ പതിനഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ആകത്തുക സം എന്ന് പറയും മൂന്നെന്ന് പറഞ്ഞാൽ എന്താണ് ആകെ എണ്ണം ആകെ എണ്ണം ടോട്ടൽ നമ്പർ അപ്പോൾ എന്ത് ചെയ്തു ആകത്തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ് ശരാശരി എന്ന് പറയുന്നത് ആവറേജ് എന്ന് പറയുന്നത് ബേസിക് ഐഡിയ ക്ലിയർ ആയല്ലോ അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് പി എസ് സി പരീക്ഷയ്ക്ക് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കില്ല ചോദിക്കുന്നത് പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം ഡയറക്റ്റ് ക്വസ്റ്റനൊക്കെ വന്നിരിക്കാം എങ്കിലും നമ്മൾ മെയിൻ എക്സാമിനും കൂടി ചേർത്തിട്ടുള്ള 15 മോഡൽ ക്വസ്റ്റൻസാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പി എസ് സി ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ചോദിച്ച് കണ്ടിട്ടുള്ള പാറ്റേണുള്ള 15 ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ടൈപ്പാണ് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് 18 വിഷയങ്ങൾക്ക് ഒരു കുട്ടിക്ക് ലഭിച്ച മാർക്ക് 360 ആണെങ്കിൽ ആ കുട്ടിയുടെ ശരാശരി മാർക്ക് എത്രയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചോദിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് ഓപ്ഷൻസ് ഉണ്ട് 40, 30, 20, 10 അപ്പോൾ ഇത് വായിച്ചപ്പോൾ തന്നെ പലർക്കും ഉത്തരം കിട്ടിയതാണ് നമ്മൾ ആദ്യം പറഞ്ഞ മോഡൽ ആദ്യം ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞില്ലേ അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എത്ര വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞു 18 വിഷയങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ നമ്പർ എത്രയാണ് എണ്ണം എത്രയാണ് എന്ന് പറഞ്ഞാൽ 18 ആ 18 വിഷയങ്ങൾ കൂടി ആകെ ആ കുട്ടിക്ക് ലഭിച്ച മാർക്ക് എത്രയാണ് 360 അപ്പോൾ ടോട്ടൽ മാർക്ക് എത്രയാണ് 360 മാർക്കാണ് നമ്മൾ എന്താണ് ചോദ്യം ശരാശരി ആവറേജ് മാർക്ക് എത്രയെന്നാണ് ചോദ്യം അപ്പോൾ എത്ര വരും ആവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ടോട്ടൽ എത്രയാണോ അതിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ എത്ര വരും 360 18 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര വന്നു 20 എന്ന് വന്നു ശരി ഉത്തരം എത്രയാണ് 20 മാർക്കാണ് അവൻ്റെ ശരാശരി മാർക്ക് ആ കുട്ടിയുടെ ശരാശരി മാർക്ക് എന്ന് പറയുമ്പോൾ 20 ഏതാണ് ശരി ഉത്തരം സി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ മനസ്സിലായല്ലോ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യം നമുക്കിനി അടുത്ത ടൈപ്പ് നോക്കാം അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടൈപ്പിലുള്ളൊരു ചോദ്യം നോക്കാം 6, 8, K, 15 അപ്പോൾ 4 സംഖ്യകൾ തന്നിട്ടുള്ളതിൽ ഒരെണ്ണം തന്നിട്ടില്ല അതിന് പകരം കെ എന്നൊരു അക്ഷരമാണ് തന്നിട്ടുള്ളത് അപ്പോൾ 6, 8, K, 15 എന്നിവയുടെ ശരാശരി 13 കെയുടെ വില എന്താണ് നല്ലൊരു ചോദ്യമാണ് സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടുവരാറുള്ളൊരു ടൈപ്പാണ് അപ്പോൾ ഓപ്ഷൻസ് നമുക്ക് 27, 23, 30, 35 എന്ന് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ചത് വെച്ചിട്ട് നമുക്കൊന്ന് ചോദ്യത്തിൽ ഒന്ന് മനസ്സിലാക്കാം നമ്മൾ സാധാരണ എന്താണ് ചെയ്തത് ശരാശരി ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടലിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് ശരാശരി 13 ആദ്യം തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ ആവറേജ് എത്രയാണ് 13 എന്ന് തന്നിട്ടുണ്ട് ഓക്കെ ഇനി ടോട്ടൽ ടോട്ടൽ എത്ര വരും ടോട്ടൽ കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാം കൂടി കൂട്ടി നോക്കാൻ പറ്റില്ല കെ തന്നിട്ടില്ല ഓക്കെ അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ എന്ന് തന്നിട്ടുണ്ട് എന്നു പറഞ്ഞാൽ എത്രയാണ് എത്ര സംഖ്യകളുണ്ട് എത്ര ടേം ഉണ്ട് അപ്പോൾ പരീക്ഷകൾ എഴുതുകയാണെങ്കിൽ എത്ര പരീക്ഷ എഴുതുന്നാൽ അതാണ് എന്നെ അപ്പോൾ ഇവിടെ 4 സംഖ്യകളാണുള്ളത് അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര കിട്ടി 4 എന്ന് കിട്ടി ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും എയും കിട്ടി എന്നും കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും
total കണ്ടുപിടിക്കാൻ പറ്റും എത്ര വരും ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് ഇൻടു നമ്പർ ആണ് അപ്പോൾ എത്ര വരും 13 ഇൻടു 4 52 എന്ന് കിട്ടി ഓക്കേ അതിന്റെ അർത്ഥം എന്താണ് ഈ നാല് സംഖ്യകളുടെ തുക 52 ആണ് അപ്പോൾ അത് നമുക്ക് ആകെ അറിയാത്ത കേ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും അതായത് നാല് സംഖ്യകളായ 6 8 കെ പിന്നെ എത്രയാണ് 15 ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വരും നമുക്ക് കിട്ടി 52 എന്ന് കിട്ടി അപ്പോൾ കെ മാത്രമായിട്ട് എങ്ങനെ കണ്ടുപിടിക്കും കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 52 ൽ നിന്നും ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കുറച്ചാൽ മതി 6 പ്ലസ് 8 പ്ലസ് 15 എത്ര വരും 52 മൈനസ് 14 15 29 അപ്പോൾ എത്ര വരും 23 എന്ന് വരും കിട്ടിയല്ലോ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് ഇതാണ് ബേസിക് ഐഡിയ ആവറേജ് നമ്മൾ ആദ്യം പറഞ്ഞ ബേസിക് ഐഡിയ ഇത് തന്നെയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം ശരാശരിയും തന്നിട്ടുണ്ട് എണ്ണം നമുക്ക് എണ്ണി തന്നെ കണ്ടുപിടിക്കാം 4 എണ്ണേ ഉള്ളൂ അപ്പോൾ നമ്മൾ ടോട്ടൽ കണ്ടുപിടിച്ചു ടോട്ടൽ എന്ന് പറയുമ്പോൾ ഈ 4 സംഖ്യകൾ കൂട്ടുന്നതാണ് അതിലൊരു സംഖ്യ മാത്രമേ നമുക്ക് അറിയാത്തതായിട്ടുള്ളൂ അത് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമല്ലോ ആ ടോട്ടലിൽ നിന്നും ബാക്കി സംഖ്യകൾ കൂട്ടിയിട്ട് കുറച്ച് കഴിഞ്ഞാൽ കെയുടെ വാല്യൂ കിട്ടും 23 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ നല്ലപോലെ മനസ്സിലായല്ലോ നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം അടുത്ത് നമ്മൾ മൂന്നാമത്തെ ടൈപ്പാണ് നോക്കുന്നത് ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി എത്രയാണ് അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു മൂന്നാല് പ്രോബ്ലംസ് ഒരേ ടൈപ്പിൽ വരുന്നതാണ് പ്രത്യേകം പ്രത്യേക ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ട് വേണം അത് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് 12.5 13 13.5 14 അപ്പോൾ നമ്മൾ എന്താണ് ചോദ്യം ശരാശരി തന്നെയാണ് ചോദ്യം പക്ഷെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് അപ്പോൾ ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് 1, 2, 3 അങ്ങനെ 25 വരെയുള്ള സംഖ്യകൾ കൂട്ടിയിട്ട് അതിനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് ഇതെല്ലാം കൂടി എഴുതി കൂട്ടാൻ പറ്റുമോ അപ്പോൾ ഇവിടെ നമ്മൾ സഹായിക്കുന്ന ഇക്വേഷൻ അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ എത്രയാണ് ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ അറിയാമോ നമ്പർ അറിയാം ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എത്ര സംഖ്യകളുണ്ട് 25 തന്നെയാണ് അപ്പോൾ എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 തന്നെയാണ് ഓക്കെ അത് ഡൗട്ടില്ല ഇനി ടോട്ടൽ കണ്ടുപിടിക്കണം ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ നേരത്തെ പല പ്രോബ്ലംസിലും പഠിച്ചിട്ടുണ്ട് തുടർച്ചയായ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് തുടർച്ചയായ അപ്പോൾ നിങ്ങൾ എഴുതിയെടുക്കുക തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആണ് സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓക്കെ ആദ്യത്തെ എണ്ണൽ സംഖ്യകൾ ഇപ്പോൾ ഇവിടെ 25 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 25 എന്നായിരിക്കും അപ്പോൾ എണ്ണൽ സംഖ്യയുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ആണ് ഓക്കെ അപ്പോൾ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്ര വരും n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 എന്ന് ഞാൻ എടുത്തു ഓക്കെ അപ്പോൾ 25 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എൻ തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് ശരാശരി ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം ടോട്ടൽ ഡിവൈഡ് ബൈ എൻ അപ്പോൾ എത്ര വരും ടോട്ടൽ എത്രയാണ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ഈ 25 എന്ന് പറഞ്ഞാൽ ചെറിയ എൻ തന്നെയാണ് എത്ര സംഖ്യകൾ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ അർത്ഥം അപ്പോൾ ആ എന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും ഈ എന്നും കട്ട് ചെയ്ത് പോകും അപ്പോൾ ബാക്കി എത്ര വന്നു എ എന്ന് പറഞ്ഞാൽ ആവറേജ് എന്ന് പറഞ്ഞാൽ n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ആണ് ക്ലിയർ ആയാലോ അപ്പോൾ ആവറേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി അതെങ്ങനെ വന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എത്രയാണ് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 ബേസ് ചെയ്തിട്ടാണ് ഈ ഇക്വേഷൻ വന്നത് ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രം ഓർമ്മ വന്നാൽ മതി തുടർച്ചയായിട്ടുള്ള 25 എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ n പ്ലസ് 1 ബൈ 2 അതായത് എത്ര സംഖ്യയുണ്ടോ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് പകുതി എടുക്കുക അപ്പോൾ 25 സംഖ്യകൾ എത്രയാണ് എന്നിൻ്റെ വാല്യൂ 25 എന്നാണ് പറഞ്ഞത് അപ്പോൾ n പ്ലസ് 1 എന്ന് പറയുമ്പോൾ എത്ര വരും 26 വരും n പ്ലസ് 1 ബൈ 2 എടുത്താൽ ശരാശരിയായി എത്ര വന്നു 26 ഡിവൈഡ് ബൈ 2 13 ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ 13 ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആയല്ലോ ഈ ടൈപ്പിൽ നമ്മൾ കുറേ ഇക്വേഷൻ പഠിക്കുന്നുണ്ട് ഇത് തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ 25 ആണെങ്കിൽ 25 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 26 ബൈ 2 13 ബി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആയല്ലോ നമുക്കിനി അടുത്ത ടൈപ്പ് നോക്കാം അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നാലാമത്തെ ടൈപ്പാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ട് മുമ്പ് ചെയ്ത ടൈപ്പിൻ്റെ അതേ ടൈപ്പ് വരുന്ന കുറച്ച് ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത എന്താണ് ആദ്യത്തെ 25 എണ്ണൽ സംഖ്യകളുടെ ശരാശരി ഈ ചോദ്യം നോക്കിയേ ആദ്യത്തെ 30 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ് ആവറേജ് ഓഫ് ഫസ്റ്റ് 30 ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട് 30 33 35 37 ഏറ്റവും എളുപ്പമുള്ള ചോദ്യമാണ് ആദ്യം തന്നെ പറഞ്ഞേക്കാം ഇതിൻ്റെ ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ സംഖ്യകൾ അത് തന്നെയായിരിക്കും 30 തന്നെയായിരിക്കും കറക്റ്റ് ആൻസർ പെട്ടെന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും 30
അത് എങ്ങനെ വന്നതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ എളുപ്പവഴികൾ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ പെട്ടെന്ന് അത് പഠിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും തോന്നുമെങ്കിലും എല്ലാ ചോദ്യം പഠിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകുന്നെന്ന് കരുതി എക്സാമിന് അതുപോലെ തന്നെ പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല. അപ്പോൾ നിങ്ങൾ അതോട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് അവിടുത്തെ ഐഡിയ എന്നുള്ളത് കൂടി എല്ലാ ചോദ്യം ഏത് ടൈപ്പ് ചോദ്യങ്ങളായാലും മനസ്സിലാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കാലം ഓർമ്മ നിൽക്കും. അപ്പോൾ ഈ 30 തന്നെ എടുക്കാൻ എന്താ കാരണം? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞെന്താണ്, ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ്. അവിടെ എത്രയായിരുന്നു ടോട്ടൽ എണ്ണൽ സംഖ്യയുടെ ടോട്ടൽ എത്രയായിരുന്നു? എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 ആയിരുന്നു. അതിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്ത് അപ്പോൾ എന്നും എൻ ക്യാൻസൽ ആയിപ്പോയി എൻ പ്ലസ് 1/2 വന്നു. ഇവിടെ നമുക്ക് എന്താണ്, ഒറ്റ സംഖ്യകളുടെ, അപ്പോൾ ശ്രദ്ധിച്ചേക്കുക, ആദ്യത്തെ എൻ ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ സ്ക്വയർ ആണ്. ഇത് സമ്മ ആണെന്ന് ഓർക്കുക, സമ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ ആണ്. ജസ്റ്റ് വർഗം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത്രയും സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? എൻ സംഖ്യകളുടെ തുക എൻ സ്ക്വയർ ആണെങ്കിൽ ശരാശരി എത്രയായിരിക്കും? എൻ സ്ക്വയറിന് എത്ര സംഖ്യകളുണ്ട്? എൻ സംഖ്യകളുണ്ട്. അപ്പോൾ എത്ര വരും? എൻ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ തന്നെ വരും. അതിൻ്റെ അർത്ഥം എന്താണ്? എത്രയാണോ സംഖ്യകൾ പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ 30 സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 30 സംഖ്യകളുടെ തുക 30 സ്ക്വയർ ആയിരിക്കും. അതിൻ്റെ ശരാശരി എന്ന് പറയുമ്പോൾ അതിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 30² ÷ 30 30 തന്നെ വരും. അപ്പോൾ നമുക്ക് എന്ത് കാര്യം മനസ്സിലായി? എത്ര ഒറ്റ സംഖ്യകളാണ് തന്നിട്ടുള്ളത്, അതിൻ്റെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ ആ എണ്ണം തന്നെയായിരിക്കും അവിടുത്തെ ശരാശരി 30. ഓപ്ഷൻ എ തന്നെയായിരിക്കും കറക്റ്റ് ആൻസർ. വളരെ എളുപ്പമാണല്ലോ. നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ എന്തൊക്കെ നോക്കി? ഈ ഒരേ ടൈപ്പ് വരുന്നു എന്ന് പറഞ്ഞാൽ മൂന്നെണ്ണത്തിൽ എന്തൊക്കെ നോക്കി? ആദ്യം എണ്ണൽ സംഖ്യകളുടെ ശരാശരി പറഞ്ഞു, ഒറ്റ സംഖ്യകളുടെ ശരാശരി പറഞ്ഞു. ഈ ചോദ്യം നോക്കിയേ, ആദ്യത്തെ 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്രയാണ്? ആവറേജ് ഓഫ് ഫസ്റ്റ് 40 ഈവൻ നമ്പേഴ്സ്. ഓപ്ഷൻസ് ഉണ്ട്, 40, 41, 42, 43. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യുന്നത്. ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ്. അപ്പോൾ ഇവിടെ ഇരട്ട സംഖ്യകളുടെ തുക. ഓക്കെ, ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, തുടർച്ചയായ ആദ്യത്തെ എൻ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ആണ്. ഇതാണ് എൻ ഇൻറ്റു എൻ പ്ലസ് 1. അപ്പോൾ തുക എൻ ഇൻറ്റു എൻ പ്ലസ് 1 ആണ്. എൻ എത്രയാണ്? എൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര സംഖ്യകളുണ്ട്, അത് ഈ ചെറിയ എൻ തന്നെയാണ്. അപ്പോൾ ശരാശരി എന്ത് നമുക്ക് കിട്ടും? എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ സോറി എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? എൻ പ്ലസ് 1 എന്ന് വരും. അപ്പോൾ എന്ത് ചെയ്താൽ മതി? എത്രയാണോ സംഖ്യ തന്നിട്ടുള്ളത്, എത്രയാണോ എണ്ണം തന്നിട്ടുള്ളത്, അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്നുകൂടി കൂട്ടിയാൽ മതി. അപ്പോൾ ആദ്യത്തെ 40 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര വരും? 40 + 1 എടുത്താൽ മതി. ശരി, ഉത്തരം ഏതാണ്? 41 ആണ്. എൻ പ്ലസ് 1 എന്ന് പറയുമ്പോൾ 40 + 1 = 41. ക്ലിയർ ആയാലോ? ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഇതേ രീതിയിൽ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. ഇപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്ന ആറാമത്തെ ടൈപ്പാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. ആദ്യത്തെ 11 എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ ശരാശരി എത്രയാണ്? ഇപ്പോൾ നമ്മൾ എണ്ണൽ സംഖ്യകളുടെ ശരാശരി പഠിച്ചു, ഒറ്റ സംഖ്യകളുടെ ശരാശരി പഠിച്ചു, ഇരട്ട സംഖ്യകളെ പഠിച്ചു. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആദ്യത്തെ 11 എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ ശരാശരി എത്രയാണ്? ആവറേജ് ഓഫ് ഫസ്റ്റ് 11 നമ്പേഴ്സ്, സ്ക്വയേഴ്സ് ഓഫ് ഫസ്റ്റ് 11 നമ്പേഴ്സ്, അതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെയ്യും? ഓപ്ഷൻസ് 26 ഉണ്ട്, 36 ഉണ്ട്, 46 ഉണ്ട്, 56 ഉണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? നേരത്തെ പോലെ തന്നെ ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ കണ്ടുപിടിക്കണം. എന്താണ്? ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ തുക. ശ്രദ്ധിച്ചേക്കാം, ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ തുക, അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, സമ്മിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n + 1 / 6. അപ്പോൾ ഇത് ചെയ്യാൻ, ഇത് കൂടി പറയുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് പല ടൈപ്പ് ചോദ്യത്തിലും ഉപയോഗപ്പെടുന്നതാണ്. അപ്പോൾ ശരാശരി പഠിക്കുമ്പോൾ ഇത് കൂടി പഠിച്ചിട്ട് അതിൽ നിന്ന് ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സമം എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n + 1 / 6. ഇതെന്താണ്? ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ വർഗത്തിൻ്റെ തുകയാണ് തുക. അപ്പോൾ ശരാശരി എങ്ങനെ കിട്ടും? തുക എന്ന് പറയുമ്പോൾ എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു 2n + 1 / 6 / n. എൻ വരുമല്ലോ, എൻ എന്ന് പറഞ്ഞാൽ എത്ര സംഖ്യയുണ്ട്? 11 സംഖ്യകൾ. അപ്പോൾ എൻ ഇവിടെ വന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ എന്നും എന്നും കട്ട് ചെയ്ത് പോയി. അപ്പോൾ ശരാശരി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? എൻ പ്ലസ് 1 ഇൻറ്റു 2n + 1 / 6. അപ്പോൾ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യയുടെ വർഗത്തിൻ്റെ തുക കണ്ടുപിടിക്കാൻ എൻ എന്നുള്ളത് 11 തന്നിട്ടുണ്ട്. അപ്പോൾ എൻ പ്ലസ് 1 ഇൻറ്റു 2n + 1 / 6. നമുക്ക് വാല്യൂ ഇട്ട് കൊടുത്ത് നോക്കാം. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ 11. ഇവിടെ എത്ര വരും? എൻ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 11 + 1 = 12 ഇൻറ്റു 2n + 1. 2n ആകുമ്പോൾ എത്ര വരും? 2 × 11 22 വരും. 22 + 1 = 23 വരും. 23 / താഴെ എത്രയുണ്ട്? 6. അപ്പോൾ എത്ര വന്നു? 6 ഉം 12 കൂടെ കട്ട് ചെയ്ത് പോയി 2 ആയി. 23 × 2 = 46 എന്ന് വന്നു.
കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 46. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും പഠിച്ചതിൽ ഈ ലാസ്റ്റ് പറഞ്ഞ ഒരേ ടൈപ്പ് വരുന്നത് പറഞ്ഞതിൽ എല്ലാത്തിനും ഇക്വേഷൻ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അല്ലാതെ നിങ്ങൾക്ക് എഴുതി കൂട്ടാനൊന്നും പറ്റില്ല. ഇക്വേഷൻ അറിയാവുന്നവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സമ്മിൻ്റെ ഇക്വേഷൻ അറിയണമെന്ന് നിർബന്ധമില്ല. അത് ആ ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി വരും. എന്തായാലും ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. ശരാശരി എന്നുള്ള ടോപ്പിക്ക് മാത്രമായിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ ഇത് ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. ആവറേജ് എന്ന് പറഞ്ഞാൽ എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ബൈ സിക്സ്, എന്തിൻ്റെ? സംഖ്യകളുടെ വർഗത്തിൻ്റെ ശരാശരി. അതുപോലെ മനസ്സിലായല്ലോ. നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാമത്തെ ടൈപ്പാണ്. ഓക്കെ, അപ്പോൾ ഒരേ ടൈപ്പ് വരുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു സീരീസിലെ ലാസ്റ്റ് ടൈപ്പാണ് ഈ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ആദ്യത്തെ എട്ട് എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ ശരാശരി എത്രയാണ്? ആദ്യത്തെ എട്ട് എണ്ണൽ സംഖ്യയുടെ ക്യൂബിൻ്റെ ശരാശരി എത്രയാണ്? ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? 140, 152, 162, 170. ഇതെങ്ങനെ ചെയ്യും? ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് പറഞ്ഞത് ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ്. അപ്പോൾ ഇതുപോലെ ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക കണ്ടുപിടിക്കാൻ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്. അപ്പോൾ നിങ്ങളത് എടുത്ത് എഴുതണം. ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യയുടെ ക്യൂബിൻ്റെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ. മനസ്സിലായോ? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ. എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു മാത്രം ഓർമ്മയുണ്ടോ? അതെന്തായിരുന്നു? എണ്ണൽ സംഖ്യകളുടെ തുക. ഇത് എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ദ ഹോൾ സ്ക്വയർ. ഓക്കെ, പിന്നെ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. എൻ സ്ക്വയർ എൻ പ്ലസ് വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ എന്നെടുക്കാമല്ലോ. എല്ലാ സ്ക്വയർ എടുത്തു, താഴെ സ്ക്വയർ എടുത്തു. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഇവിടെ എന്താണ് വേണ്ടത്? ശരാശരിയാണ് വേണ്ടത്. അപ്പോൾ ശരാശരി എന്ന് പറയുമ്പോൾ എന്ത് വേണം? ആവറേജ് എന്ന് പറയുമ്പോൾ ഈ തുകയെ എൻ സ്ക്വയർ എൻ പ്ലസ് വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോറിനെ എന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എൻ ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഒരെന്നും ഇവിടുത്തെ ഒരെന്നും കട്ടായിപ്പോയി. ബാക്കി എത്ര വന്നു? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. അതായത് ആദ്യത്തെ എൻ എണ്ണൽ സംഖ്യകളുടെ ക്യൂബിൻ്റെ തുക, ക്യൂബിൻ്റെ ശരാശരി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ എത്രയാണ്? എന്നിൻ്റെ വാല്യൂ എട്ടാണ്. വാല്യൂ ഇട്ട് കൊടുക്കാം. ഇവിടുത്തെ വരും ശരാശരി ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇൻറ്റു എട്ട് ഇൻറ്റു എൻ പ്ലസ് വൺ എത്രയാണ്? എട്ട് പ്ലസ് ഒന്ന് ഒൻപത്, ഒൻപതിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ നാല്. അപ്പോൾ എത്ര വന്നു? നാലും എട്ടും കട്ട് ചെയ്തു രണ്ട് വന്നു. ഒൻപതിൻ്റെ സ്ക്വയർ എത്രയാണ്? എൺപത്തി ഒന്നാണ്. അപ്പോൾ ടു ഇൻറ്റു എയ്റ്റി വൺ എത്ര വരും? വൺ സിക്സ്റ്റി ടു, നൂറ്റി അറുപത്തിരണ്ട് എന്ന് വരും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി 162. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച ഒരേ ടൈപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിയേ. എണ്ണൽ സംഖ്യകൾ ആണെങ്കിൽ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ആണ് അതിൻ്റെ എന്ത് തുക വരുന്നത്. അപ്പോൾ ശരാശരി വരുമ്പോൾ എന്ത് വരും? എൻ പ്ലസ് വൺ ബൈ ടു. ഓക്കെ, അപ്പോൾ നമുക്ക് ഉണ്ടെങ്കിൽ സൈഡിലൊന്ന് എഴുതാം. എണ്ണൽ സംഖ്യകൾ ആദ്യത്തെ എണ്ണൽ സംഖ്യകൾ മാത്രമാണെങ്കിൽ എൻ പ്ലസ് വൺ ബൈ ടു. ഓക്കെ, പിന്നെ എന്താണ്? ഒറ്റ സംഖ്യകൾ എന്നപ്പോൾ എന്തായിരുന്നു? ജസ്റ്റ് എൻ തന്നെയാണ്. ഒറ്റ സംഖ്യകൾ വരുമ്പോൾ അതേ സംഖ്യ തന്നെയാണ്. ഇരട്ട സംഖ്യകൾ വരുമ്പോൾ എത്രയായിരുന്നു? എൻ പ്ലസ് വൺ, ശരാശരി എൻ പ്ലസ് വൺ ആണ്. പിന്നെ ഇതിന് തൊട്ട് മുമ്പ് പഠിച്ചു എന്താണ്? ആദ്യത്തെ പതിനൊന്ന് എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ തുക പറഞ്ഞില്ലേ, വർഗ്ഗങ്ങളുടെ ശരാശരി പറഞ്ഞല്ലേ. അപ്പോൾ വർഗ്ഗങ്ങളാകുമ്പോൾ എന്ത് വരും? എത്ര വന്നേ? എൻ പ്ലസ് വൺ ഇൻറ്റു ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ സിക്സ് വന്നു. ഓക്കെ, വർഗ്ഗങ്ങളാണെങ്കിൽ അത് വന്നു. പിന്നെ ഇവിടെ നമ്മൾ പഠിച്ചു ക്യൂബുകളുടെ തുകയാണെങ്കിൽ എന്ത് പഠിച്ചു? ക്യൂബാണെങ്കിൽ ഈ പറഞ്ഞത് തന്നെ എന്താണ്? എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ദോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഫോർ. ഓക്കെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഇക്വേഷൻ അറിയാവുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ തന്നെ ചെയ്യേണ്ട ടൈപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ തുടർച്ചയായിട്ട് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ എത്ര തവണ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കാണാം. നമ്മൾ ഓരോ തവണയും ഒരുപാട് വലിച്ചുവാരി പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ വീഡിയോ ക്ലാസ് ആയതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ടുള്ളത് പിന്നെയും ബാക്കിലേക്ക് പോയി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണാം. എക്സാമിന് മുമ്പ് ഒന്നുകൂടി ഒന്ന് കണ്ടിട്ട് പോകാം. ഇപ്പോൾ ക്ലിയർ ആയാലും അപ്പോഴത്തെ ശരി ഉത്തരം 162. നമുക്കിനി അടുത്ത ഒരു ടൈപ്പ് നോക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന എട്ടാമത്തെ ടൈപ്പാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള ശരാശരിയുടെ ഒരു ടൈപ്പായിരിക്കും ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ്. ക്ലാസ് ടീച്ചറുടെ ഭാരം കൂടി കൂട്ടിയപ്പോൾ ശരാശരി 1 കിലോഗ്രാം വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ടീച്ചറിൻ്റെ ഭാരം എത്രയാണ്? ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? 31, 51, 41, 61. ഓക്കെ, അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ചോദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് പറഞ്ഞത്? ഒരു ക്ലാസ്സിലെ 10 കുട്ടികളുടെ ശരാശരി ഭാരം 50 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ എണ്ണം എത്രയാണ്? സ്റ്റുഡൻസിൻ്റെ എണ്ണം എത്രയാണ്? 10 ആയിരുന്നു. അപ്പോൾ സ്റ്റുഡൻസ് മാത്രം ഉള്ളപ്പോൾ ഉള്ള ആവറേജ് എത്രയായിരുന്നു? 50 ആയിരുന്നു. ഓക്കെ, അത് തന്നിട്ടുണ്ട്.
ടീച്ചറുടെ ഭാരം കൂടി കൂട്ടിയപ്പോൾ, അപ്പോൾ ഇവരുടെ കൂടെ ഈ ഇവരുടെ കൂടെ ടീച്ചർ കൂടി വന്നു, അപ്പോൾ എണ്ണത്തിൽ എന്ത് വ്യത്യാസം ഉണ്ടായി? ഒരാൾ കൂടി കൂടി, 11 മാറി. ശരാശരി 1 kg വർദ്ധിച്ചു. അതായത് നേരത്തെ ശരാശരി എന്നുള്ളത് 50, ഇപ്പോൾ ടീച്ചർ കൂടി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 51 മാറി. അപ്പോൾ നമ്മുടെ ചോദ്യം എന്താണ്? ഈ ടീച്ചറിൻ്റെ ഭാരം എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനുള്ള ലോജിക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നേരത്തെയുള്ള ശരാശരി എണ്ണം എത്രയായിരുന്നു? നേരത്തെ 10 അവിടെ ശരാശരി ഭാരം 50. അപ്പോൾ ടോട്ടൽ ഭാരം എത്ര വരും? 50 × 10. അതായത് ടീച്ചർ വരുന്നതിന് മുമ്പ് ആ ക്ലാസ്സിലെ ആകെ ഭാരം എന്ന് പറഞ്ഞാൽ 50 × 10, 500. നമ്മൾ 50 × 10 എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഓക്കെ, ടീച്ചർ കൂടി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പുതിയ എണ്ണം, പുതിയ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്ര വരും? ഇത് ഓൾഡ് ടോട്ടലാണ്, ഇത് ന്യൂ ടോട്ടൽ എത്ര വരും? 11 ഇപ്പോൾ 51 ശരാശരി. നമുക്കറിയാം എണ്ണം എന്ന് പറഞ്ഞാൽ, സോറി, ടോട്ടൽ എന്ന് പറഞ്ഞാൽ എണ്ണം ഇൻറ്റു ശരാശരിയാണ്. ഇപ്പോൾ എത്രയാണ്? 51 × 11. ഇപ്പോൾ എന്താണ് എഴുതിയിരിക്കുന്നത്? ഒന്നുകൂടി പറയാം. ടീച്ചർ വരുന്നതിന് മുമ്പ് ആ ക്ലാസ്സിലുള്ള ആകെ ആൾക്കാരുടെ ഭാരം എന്ന് പറയുമ്പോൾ 50 × 10. ടീച്ചർ കൂടി വന്നപ്പോൾ 51 × 11. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം ആയിരിക്കുമല്ലോ ടീച്ചറുടെ ഭാരം. ടീച്ചർ വരുന്നതിന് മുമ്പുള്ള ഭാരത്തെ ടീച്ചർ വന്നതിന് ശേഷമുള്ള ആകെ ഭാരം കൊണ്ട് ഡിവൈഡ് മൈനസ് ചെയ്യുമ്പോൾ, കുറയ്ക്കുമ്പോൾ ടീച്ചറുടെ മാത്രം ഭാരം കിട്ടുമല്ലോ. അതാണ് ഇവിടുത്തെ ലോജിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇത് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. ടീച്ചർ വന്നതിന് ശേഷമുള്ള ഭാരം എന്ന് പറയുമ്പോൾ 51 × 11 മൈനസ് ടീച്ചർ വരുന്നതിന് മുൻപുള്ള ഭാരം എന്ന് പറയുമ്പോൾ 50 × 10. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തൊന്നും കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. ഇതിൽ നിന്നുമാണ് നമ്മൾ എളുപ്പൊഴിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ആ എളുപ്പൊഴി പറഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ എളുപ്പൊഴി വെച്ച് മാത്രം എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള ഒന്നുകൂടി പറയാം. ഓക്കെ, ഇവിടെ നോക്കേ, 51 × 11 ഗുണിച്ചു, 50 × 10 ഗുണിച്ചു. ഓക്കെ, അപ്പോൾ ഈ 51 × 11 ഗുണിക്കുന്ന തന്നെ എന്താണ്? ഞാൻ 1 51 ഇങ്ങനെ മാറ്റി പ്ലസ് 51 × 10 എടുക്കാമല്ലോ. 51 × 11 ഗുണിക്കുകയെന്ന് പറഞ്ഞാൽ 11 × 51 എഴുതി കൂട്ടുകയാണല്ലോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 1 51 മാറ്റിയിട്ട് 10 × 51 ഗുണിക്കുന്നതിന് തുല്യത്തിന് അങ്ങ് മാറ്റി. അപ്പോൾ എന്തോന്നു? 51 + 51 × 10 മൈനസ് 50 × 10. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ എളുപ്പമല്ലേ. എന്ത് ചെയ്യാം? 51 + ഞാൻ ഈ ഇവിടെ രണ്ട് കോമൺ ആയിട്ട് എത്ര എടുക്കാൻ പറ്റും? 10 പൊതുവോട്ട് എടുക്കാൻ പറ്റും. 10 × 51 − 50. 51 − 50. ക്ലിയർ ആയോ? ആ എളുപ്പൊഴി മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു എങ്കിലും അതെങ്ങനെയാണ് വന്നതെന്ന് കൂടി പറയുകയാണ്. അപ്പോൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് അതുകൂടി മനസ്സിലാക്കാം. അപ്പോൾ എന്ത് ചെയ്തു? 51 + 10 പൊതുവായിട്ട് എടുത്തു, 51 − 50. അപ്പോൾ എങ്ങനെ വരും? 51 + 10 × 1 എത്ര വന്നു? 61. ഇതെന്താണ്? ഇതാണ് ടീച്ചറിൻ്റെ ഭാരം. അതായത് പുതിയതായിട്ട് വന്ന ആളുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 61. അപ്പോൾ ഇത് പല രീതിയിൽ ചോദിക്കാം. ഭാരം എന്നുള്ള രീതിയിൽ ചോദിക്കാം, വയസ്സ് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം ഈ ടൈപ്പിൽ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് എളുപ്പമായിട്ട് പറയാമെന്ന് പറഞ്ഞു. ഡയറക്റ്റ് നമുക്ക് ഈ സ്റ്റെപ്പിലേക്ക് എത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ എന്താണ് എടുത്തിട്ടുള്ളത്? 51 + 10 × 1. ഈ 51 എവിടെ നിന്ന് വന്നു? പുതിയ ശരാശരി. ഈ 51 എന്ന് പറഞ്ഞാൽ പുതിയ ശരാശരിയാണ്. അപ്പോൾ എളുപ്പവഴിയായിട്ട് സ്റ്റെപ്പായിട്ട് എഴുതുമ്പോൾ നിങ്ങൾ എഴുതുക, പുതിയതായിട്ട് വന്ന ആളുടെ ഭാരം എന്ന് പറഞ്ഞാൽ പുതിയ ശരാശരി പ്ലസ് 10. എന്താണ് ആ ആൾ വരുന്നതിന് മുമ്പുള്ള എണ്ണം? പഴയ എണ്ണം ഇൻറ്റു ഈ 1. എന്താണ് 51 − 50 എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരിയിലുള്ള വർധനവ്. നേരത്തെ 50 ഇപ്പോൾ 51. അപ്പോൾ ശരാശരിയിലുള്ള വർധനവ്, നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഈ ചോദ്യം വായിച്ചിട്ട് ഈ എളുപ്പവഴി പഠിച്ച ഒരാൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നോക്കുന്നു, ക്ലാസ്സിലെ 10 ശരാശരി വരെ 50, ടീച്ചർ വന്നപ്പോൾ 1. അപ്പോൾ പുതിയ ശരാശരി എന്ന് പറയുമ്പോൾ 50 + 1 51, പുതിയ ശരാശരി എടുത്തു, പ്ലസ് പഴയ എണ്ണം, ടീച്ചർ വരുന്നതിന് മുമ്പുള്ള ക്ലാസ്സിലെ എണ്ണം പഴയത് 10. അതിനെ ശരാശരിയുള്ള വർധനവ് കൊണ്ട് ഗുണിക്കുക. ശരാശരിയുള്ള വർധനം എന്ന് പറയുമ്പോൾ 51 അതായത് 1 kg വർധനവ്. 1 ഇപ്പം എത്ര വന്നു? 51 + 10 61 വന്നു. കിട്ടിയല്ലോ. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, 61. അപ്പോൾ ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് ചെയ്യുമ്പോൾ ഇത്രയും കാര്യം മനസ്സിലുണ്ടായിരിക്കണം. ഇതാണ് എളുപ്പവഴി എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ചില സമയത്തൊക്കെ നമുക്ക് എളുപ്പവഴി മാത്രം പരീക്ഷയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ തിരിഞ്ഞ് ഒരുപാട് ഇക്വേഷൻസ് കാണാം. നമ്മൾ മാത്സ് പഠിക്കുമ്പോൾ മാക്സിമം കുറച്ച് കാര്യങ്ങൾ കാണാൻ പഠിച്ചുകൊണ്ട് ചോദ്യം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൈപ്പ് നമുക്ക് കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചാലും റാങ്ക് ഡിസൈഡിംഗ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഈ കാര്യം അറിഞ്ഞിരിക്കണം, എളുപ്പവഴി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് ഫുള്ള് നിങ്ങൾ ഇക്വേഷനായിട്ട് ബുക്കിൽ എഴുതിയിടണം.
Okay, we will see the type. We will see the type. This is the type. We will see the type. We will see the type. Pinnied Sadishapol, Nalpathi and Che and the Sanki Pagram, Anpathi and Che and Nana Edith Kutia. Upon the way to your tetuity. Engil Yedartha Sharashri at three, not the two patale, Yedartha the last angle of Sharashri at the Nana, Chodi. For options are the gunder, Edubathi and Che, Edubathinale, Arbathi and Che, Arbathimun. Okay, then we go to the Nala Valamansalaka. 45 എന്ന സംഖ്യയ്ക്ക് പകരം എഴുതി കൂട്ടിയപ്പോൾ 55 എന്ന് എടുത്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ടോട്ടൽ എത്ര സംഖ്യയുടെ വ്യത്യാസം എത്ര എണ്ണത്തിന്റെ വ്യത്യാസം കാണും? എത്രന്റെ വ്യത്യാസം കാണും? 45 എന്നുള്ള സംഖ്യ 55 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തെറ്റായിട്ട് 10 കൂടി. അപ്പോൾ നമുക്ക് ശരിയായിട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം? തുകയിൽ നിന്നും 10 കുറയണം. അപ്പോൾ എന്ത് ചെയ്യണം? നേരത്തെയുള്ള സംഖ്യകളുടെ തുകയിൽ നിന്നും 10 കുറയണം. അപ്പോൾ ആ 10 കുറച്ചിട്ട് വേണം ശരാശരി എടുക്കാൻ. Okay, about Arthandana, Patu Sangil de Sarasi, Edubati and Chana, upper total at Rono, Edunuti and Mada, Adurta. Upper Paranu, Akutige, Nalpathi Ajan of Sangi, Anbathi and Jedatu, Patta extra kuti, a tete irno, Patta Korakanam, and Matra Yadarta, Tugatelu, Edunuti Nalpathirim, Sangalena, Katranana, Patta and നമുക്ക് പുതിയ ശരാശരി കിട്ടുന്നത് യഥാർത്ഥ ശരാശരി കിട്ടുന്നത് ഈ 740 നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യ. എത്ര വരും? 740 ഡിവൈഡ് ബൈ 10 74. അപ്പോൾ യഥാർത്ഥ ശരാശരി വെറും 74 ഏ ഉള്ളായിരുന്നു. തുകയിൽ ഈ 10 കൂടി കൂട്ടിയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഈ 10 ന്റെ വ്യത്യാസം വന്നതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ശരാശരി 75 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാം? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു കുറവ് സംഭവിച്ചാൽ, അതായത് ചോദ്യം എപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, 45 എന്ന സംഖ്യയ്ക്ക് പകരം 55 എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റായിട്ട് 10 കൂട്ടി. അപ്പോൾ യഥാർത്ഥത്തിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? 10 കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കാനുള്ള മൈനസ് ഓർമ്മ വരണം. പുതിയ ശരാശരി, അതായത് കിട്ടിയ ശരാശരി 75 നിന്നും യഥാർത്ഥ ശരാശരിയിലേക്ക് വരാൻ എത്രയുണ്ട് വ്യത്യാസം? 45ഉം 55ഉം തമ്മിൽ 10ന്റെ വ്യത്യാസമുണ്ട്. അതിനെ എത്ര സംഖ്യകളുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. 10 എത്ര വന്നു? 75 മൈനസ് 1 74. ഇവിടെ എന്തുകൊണ്ട് ഈ മൈനസ് 1 എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അറിയാതെ 10 കൂട്ടിപ്പോയി, അത് കുറച്ചിട്ട് 10 സംഖ്യകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എത്ര വെച്ച് കുറഞ്ഞു? 74. ബി ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതും പി എസ് സി ചോദിച്ച് കണ്ടിട്ടുള്ള ടൈപ്പ് തന്നെയാണ്. ഇനി വരുന്ന പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ടൈപ്പാണ്. മനസ്സിലായല്ലോ. നമുക്കിനി അടുത്ത ടൈപ്പ് നോക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാമത്തെ ഒരു ചോദ്യമാണ്, 10ാമത്തെ ടൈപ്പാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. ഒരു പരീക്ഷയ്ക്ക് ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് 75 ആണ്. ഓക്കെ, മലയാളത്തിന് 10 മാർക്കും ഇംഗ്ലീഷിന് 25 മാർക്കും കണക്കിന് 10 മാർക്കും കൂടുതൽ കിട്ടിയിരുന്നു എങ്കിൽ ശരാശരി 80 ആകുമായിരുന്നു. എങ്കിൽ ആകെ എത്ര വിഷയങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്? നമ്മൾ ചോദ്യം എന്താണ്? വിഷയങ്ങളുടെ എണ്ണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻസ് 9, 8, 6, 7. ഓക്കെ, നമുക്ക് ചോദ്യം നല്ല രീതിയിൽ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു പരീക്ഷയിൽ ഒരു കുട്ടിക്ക് ശരാശരി മാർക്ക് 75 കിട്ടി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ ടോട്ടൽ മാർക്ക് എത്ര ടി എന്ന് എടുത്തു. ആ പരീക്ഷയുടെ വിഷയങ്ങളുടെ എണ്ണം, ആകെ വിഷയങ്ങളുടെ എണ്ണം എന്നെടുത്തു. ആവറേജ് എ എന്നെടുത്തു. അപ്പോൾ നമുക്കറിയാം ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ മാർക്ക് ഡിവൈഡ് ബൈ ടോട്ടൽ വിഷയങ്ങളാണ് ശരാശരി എന്ന് പറഞ്ഞാൽ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എൻ ആണ്. ഓക്കെ, ഇത് ചെറിയ എളുപ്പവഴിയുണ്ട്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി പഠിച്ച് സ്റ്റെപ്പ് എഴുതി പഠിച്ചതിന് ശേഷം ലാസ്റ്റ് കിട്ടുന്ന സ്റ്റെപ്പിനെ എളുപ്പവഴിയായിട്ട് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് അതിലെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എളുപ്പവഴി മാത്രം പറഞ്ഞു പോയിട്ട് കാര്യമില്ല, അത് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പറാണ്. അപ്പോൾ ആദ്യത്തെ ആവറേജ് എ വൺ എന്നും ആദ്യത്തെ ടോട്ടൽ ടി വൺ ആണ്. കാരണം എന്താണ്? ശരാശരി രണ്ട് ശരാശരിയായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതായത് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ കൂടി വന്നതിനെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യത്തെ ശരാശരി എന്ന് പറഞ്ഞാൽ 75 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്തെ ശരാശരി നമുക്ക് എന്തെടുക്കാം? ആ സമയത്തെ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ എന്നെടുക്കാമല്ലോ. ടി വൺ ഡിവൈഡ് ബൈ എൻ. നമ്പറിന് വ്യത്യാസമില്ല, ആകെ വിഷയങ്ങളുടെ എണ്ണത്തിന് വ്യത്യാസമില്ല, ടോട്ടലും ശരാശരിയും മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അതിനുശേഷം എന്ത് പറഞ്ഞു? ഇതിലുള്ള 3 വിഷയങ്ങൾ, ഈ 3 വിഷയങ്ങൾ മാത്രമല്ല, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്, ആ ആകെ എത്ര വിഷയങ്ങളുള്ളതിൽ ഈ 3 വിഷയങ്ങൾക്ക് ഇങ്ങനെ കൂടി മാർക്ക് കൂടുതലായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെ? മലയാളത്തിന് 10, പിന്നെ വേറെ ഏതാണ്? ഇംഗ്ലീഷിന് 25, കണക്കിന് 10. അപ്പോൾ ടോട്ടൽ എത്ര വ്യത്യാസം വന്നു? 20, 25. 45 മാർക്ക് കൂടി കൂടുതലായിട്ട് കിട്ടിയിരുന്നു എങ്കിൽ ശരാശരി 80 ആയേനെ. ഓക്കെ, അപ്പോൾ പുതിയ ശരാശരി എത്ര ആയേനെ?
എൺപതായിരം. എപ്പോ പുതിയ ടോട്ടൽ എന്ന് പറഞ്ഞാൽ പഴയ ടോട്ടലിനേക്കാൾ 45 കൂടുതലായിരുന്നുവെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെയും ഡിവൈഡ് ബൈ എൻ ആണ്. അപ്പോൾ എനിക്ക് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആയല്ലോ. നേരത്തെ 75 ആയിരുന്നു, ഇപ്പോൾ 80 ആയിട്ട് മാറി. അപ്പോൾ ടോട്ടൽ എന്ത് വ്യത്യാസം ഉണ്ടായി? ടോട്ടൽ മാർക്കിൽ അതിലുള്ള വിഷയങ്ങൾ, മൂന്ന് വിഷയങ്ങൾക്ക് 45 മാർക്ക് കൂടി കൂടുതലായിട്ട് കിട്ടി. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് എൻ കിട്ടും. എങ്ങനെ കിട്ടും നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, A2 - A1 എടുത്ത് എന്ത് വരും? 80 - 75 ഇത്ര വരും, 5 എന്ന് വന്നു. ഈ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നതിന് തുല്യമാണല്ലോ. T1 + 45/n - T1/n. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് T1/n മാറ്റിയെടുക്കാമല്ലോ. T1/n + 45/n - T1/n എന്ന് തോന്നും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി പഠിക്കണമെന്നുള്ളവർ മാത്രം ഇത് കേട്ടിരിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും എളുപ്പവഴി പറയാം. ഓക്കെ, അപ്പോൾ ഈ T1/n ഉം T1/n ഉം കട്ട് ചെയ്ത് പോയി, ബാക്കി എത്ര വന്നു? 45/n എന്ന്. അപ്പോൾ എന്ത് മനസ്സിലായി? ഈ 5 എന്ന് പറഞ്ഞാൽ 45/n എന്ന് കിട്ടി. നമുക്ക് എൻ ആയിരുന്നല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ എടുക്കാം? എൻ എന്ന് പറഞ്ഞാൽ 45/5 എത്ര വന്നു? 9 എന്ന് വന്നു. കറക്റ്റ് ആൻസർ 9. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിത് എളുപ്പവഴിയിലേക്ക് പോവാം. ഇതെങ്ങനെ വന്നു, ഈ ഇക്വേഷൻ എങ്ങനെ വന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ചോദ്യം മനസ്സിലായല്ലോ, ഇങ്ങനെ ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ ആ വിഷയങ്ങളുടെ എണ്ണം ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്പർ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത്, ഒരു ക്ലിയർ ചെയ്തിട്ട് എഴുതാം, നമ്പർ എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് ശരാശരിയിലുള്ള വ്യത്യാസം എടുക്കുക. നേരത്തെ 75 ആയിരുന്നു, ഇപ്പോൾ 80 ആണ്. അപ്പോൾ ശരാശരിയുള്ള വ്യത്യാസം എത്രയാണ്? 80 - 75. ഓക്കെ, അതിനെ എന്ത് ചെയ്യണം? അതിനെ മാർക്കിലുള്ള വ്യത്യാസം, സോറി, നമുക്ക് ഇത് ഡിവൈഡ് ബൈ ആണ് വരുന്നത്, ഇങ്ങനെ എടുക്കാം. അതായത് ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് നമ്പർ കണ്ടുപിടിക്കാൻ, നിങ്ങൾ ആദ്യം എടുക്കേണ്ടത്, ശ്രദ്ധിച്ച് കേൾക്കുക ഒന്നുകൂടി, നമ്പർ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എത്ര മാർക്ക് കൂടി എന്നുള്ളത് ആദ്യം നോക്കുക. ഓക്കെ, മലയാളത്തിന് 10, കണക്കിന് 10, ഇംഗ്ലീഷിന് 25. അപ്പോൾ ടോട്ടൽ എത്ര മാർക്ക് കൂടി? 45 മാർക്ക് കൂടി. അതേ ഡിവൈഡഡ് ബൈ ശരാശരിയിലുള്ള വർധനവ്. 75 എന്നുള്ളത് 80 ആയിട്ട് മാറി, അപ്പോൾ 5 കൂടി. അപ്പോൾ 45 - 5 9. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നി കാണും ഇത് ആദ്യമേ ഇത്ര ഇങ്ങനെ പറഞ്ഞാൽ പോരെ, എന്തിന് എത്ര ഇക്വേഷനൊക്കെ എഴുതിയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോഴുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു, ഈ വീഡിയോ കണ്ട് ശ്രദ്ധിച്ചിരുന്ന് പഠിച്ച് പഠിച്ച് വന്നപ്പോൾ ഓരോ ടൈപ്പായിട്ട് വന്നപ്പോൾ ഈ ഒരു ടൈപ്പിന് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് പഠിച്ചു. പക്ഷേ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഏത് ടൈപ്പ് എപ്പോൾ എങ്ങനെ ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അപ്പോഴെല്ലാം ഈ ഒരു എളുപ്പവഴി മാത്രം പെട്ടെന്ന് ഓർമ്മ വരണമെന്നില്ല. അപ്പോൾ പലർക്കും നിങ്ങൾക്ക് മാക്സിമൊക്കെ നല്ല സ്കോർ ചെയ്യുന്നവർക്ക് അറിയാം, പലപ്പോഴും നമ്മൾ എളുപ്പവഴി മാത്രം ഉപയോഗിച്ചല്ല ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ എളുപ്പവഴി മറന്നുപോയാലും നമുക്കറിയാവുന്ന രീതിയിൽ ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കാര്യം കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഇനി ഓർമ്മ നിൽക്കുന്നവർ ഇത്രയും മാത്രം പഠിച്ചാൽ മതി. വർധനവ്, മാർക്കുള്ള വർധനവ് എടുക്കുക, അതിനെ ശരാശരിയുള്ള വർധനവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡയറക്റ്റ് 9 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ 9 വിഷയങ്ങളായിരുന്നു ഉള്ളത്. ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 11-ാമത്തെ ചോദ്യമാണ്, അടുത്തൊരു ടൈപ്പാണ്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ 11-ാമത്തെ കളിയിൽ 60 റൺസ് എടുത്തു, അതോടെ അയാളുടെ ശരാശരിയിൽ 2 റൺസിൻ്റെ വർധനവ് ഉണ്ടായെങ്കിൽ 11 കളികളിലായി അയാളുടെ ശരാശരി എന്താണ്? നല്ലൊരു ചോദ്യമാണ്. നമുക്ക് വായിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്ന ചോദ്യമാണ്, പക്ഷേ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ഒരു ചെയ്ത ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് ഏതൊക്കെ തന്നിട്ടുണ്ട്? 30, 35, 40, 45. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എടുത്തെഴുതിയാണ്. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ തൻ്റെ 11-ാമത്തെ കളിയിൽ, ഇപ്പോൾ 11-ാമത്തെ കളിയിൽ എടുത്ത റൺസാണ് എത്രയാണ്? 60. ഓക്കെ, അപ്പോൾ ആ 11-ാമത്തെ കളിയിൽ 60 റൺസ് എടുത്തപ്പോൾ അയാളുടെ ശരാശരി, അതായത് 10 കളികളിൽ ഉണ്ടായിരുന്ന അയാളുടെ ശരാശരി എന്ന് പറയുന്നത് എത്ര കൂടി? 11-ാമത്തെ കളി 60 റൺസ് കൂടി എടുത്തപ്പോൾ ശരാശരി എത്ര കൂടി? 2 കൂടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദ്യം എന്താണ്? പുതിയ ശരാശരി, അതായത് 11 കളികളിലായിട്ട് അയാളുടെ ശരാശരി എന്താണ്? അപ്പോൾ പുതിയ ശരാശരിയാണ് കണ്ടുപിടിക്കേണ്ടത്, പുതിയ ശരാശരി. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ ചെയ്തൊരു ചോദ്യം ഓർമ്മയുണ്ടോ? ഒരു ടീച്ചറിൻ്റെ ചോദ്യം. ഒരു ക്ലാസ്സിൽ കുറേ കുട്ടികളുണ്ടായിരുന്നു, ടീച്ചർ കൂടി വന്നപ്പോൾ ശരാശരി ഇത്ര വർദ്ധിച്ചു. അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ ഭാരം എത്ര എന്നുള്ളത് ചോദിച്ചല്ലോ, അതേ രീതിയിൽ തന്നെ നമുക്കിത് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ചോദ്യത്തെ ഈ രീതിയിലാക്കാം, നോക്കാം. 10 കളികളുണ്ടായിരുന്നു. ഓക്കെ, 11-ാമത്തെ കളിയായപ്പോൾ 60 റൺസ് എടുത്തു. അപ്പോൾ ശരാശരി ഇൻക്രീസ് ഇൻ ആവറേജ് എത്രയാണ്? 2 കൂടി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ആ ടീച്ചറുടെ പ്രോബ്ലം ചെയ്തപ്പോൾ പഠിച്ച എളുപ്പവഴി ഓർമ്മയുണ്ടോ? ടീച്ചറുടെ വയസ്സ് അല്ലെങ്കിൽ ഏജ്, വെയിറ്റ് എന്തോ ആയിക്കോട്ടെ, ടീച്ചറുടെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്തായിരുന്നു പുതിയ ശരാശരി ന്യൂ ആവറേജ്. ഞാൻ ആ സമയത്ത് അത് എടുത്ത് എഴുതാൻ പറഞ്ഞിരുന്നു. ന്യൂ ആവറേജ് പ്ലസ് ഓൾഡ് നമ്പർ, ഓൾഡ് നമ്പർ ഇൻറ്റു ഇൻക്രീസ് ഇൻ ആവറേജ്. ഇതായിരുന്നു എളുപ്പവഴി, ടീച്ചറുടെ ഭാരം കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി ഇതായിരുന്നു. ന്യൂ ആവറേജ് പ്ലസ് ഓൾഡ് നമ്പർ ഇൻറ്റു ഇൻക്രീസ് ഇൻ ആവറേജ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തെ ഈ ചോദ്യമോടെ താരതമ്യം ചെയ്തേ. ഇവിടെ ന്യൂ ടീച്ചറിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചർ വന്നപ്പോൾ കൂടിയ ഭാരം. അപ്പോൾ 11-ാമത്തെ കളി കളിച്ചപ്പോൾ എത്ര റൺസ് എടുത്തു? അതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ 60 റൺസാണ് പുതിയ വാല്യൂ. 11-ാമത്തെ കളിയിൽ 60 റൺസാണ് എടുത്തത്. അത് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ന്യൂ ആവറേജ്, അതാണ് നമ്മുടെ ചോദ്യം. ഈ 11 കളികളിലായിട്ടുള്ള ശരാശരി, അതാണ് ന്യൂ ആവറേജ്. ഓക്കെ, അവിടെ എന്തായിരുന്നു ന്യൂ ആവറേജ് എന്ന് പറഞ്ഞാൽ ടീച്ചർ കൂടി വന്നതിന് ശേഷമുള്ള ശരാശരി. ഇവിടെ എന്താണ്? 60 റൺസ് കൂടി കൂട്ടിയതിന് ശേഷമുള്ള ശരാശരി. അപ്പോൾ ആ ന്യൂ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ന്യൂ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി, ഈ ടീച്ചറുടെ വെയിറ്റിന് പകരം നമ്മൾ 60 എടുത്തു. 60 എന്ന് പറഞ്ഞാൽ ന്യൂ ആവറേജ് പ്ലസ് ഓൾഡ് നമ്പർ. ഓൾഡ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടീച്ചർ വരുന്നതിന് മുമ്പ് അവിടെ എത്ര കുട്ടികളുണ്ടായിരുന്നു? 11-ാമത്തെ കളി കളിക്കുന്നതിന് മുമ്പ് എത്ര കളി കളിച്ചു? 10 കളി കളിച്ചു. അപ്പോൾ 10 ഇൻറ്റു ഇൻക്രീസ് ഇൻ ആവറേജ്, ശരാശരിയുള്ള വർധനവ്. ഇവിടെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നേരത്തെ എത്രയായിരുന്നോ ശരാശരി, അതിനേക്കാൾ 2 ഇപ്പോൾ കൂടി. അപ്പോൾ ഇവിടെ 2 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? നമുക്ക് ഈ ന്യൂ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ന്യൂ ആവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? 60 - 10 × 2 = 20, അതായത് 40 എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ പുതിയ ശരാശരി എത്രയാണ്? 40. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, 40 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇനി ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യം കണ്ടാൽ ഞാൻ എന്ത് ചെയ്താൽ മതി? 10 കളിയിലെ ശരാശരിയേക്കാൾ 11 കളിയിൽ 60 റൺസ് എടുത്തപ്പോൾ ശരാശരി 2 കൂടിയെങ്കിൽ ആ 11 കളികളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് സ്കോർ ചെയ്ത റൺസ്, 60 - ഇൻക്രീസ് ഇൻ ആവറേജ് എത്രയാണ്? 2 × പഴയ കളികളുടെ എണ്ണം 10. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവാം, നമുക്ക് കറക്റ്റ് സ്കോർ മനസ്സിലാക്കാം. ഓക്കെ, അതായത് അയാൾക്ക് 10 കളികളിൽ നിന്നും ശരാശരി എത്രയായിരുന്നു? ഇതിൽ നിന്ന് 2 കുറവായിരുന്നു, 38 ആയിരുന്നു. 11-ാമത്തെ കളിയായപ്പോൾ അയാൾ 60 റൺസ് കൂടി എടുത്തപ്പോൾ ശരാശരി 40 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം കറക്റ്റാണെന്ന്. 11 കളികളിൽ 40 ആകുമ്പോൾ 440 റൺസ് ടോട്ടലായി, 10 കളികളിൽ 38 ആകുമ്പോൾ 380 ആയി. അപ്പോൾ ശരാശരി, സോറി, ടോട്ടൽ എത്ര കൂടി? 11-ാമത്തെ കളിയിൽ ഈ 60 കൂടി ചേർത്തപ്പോഴാണ് 440 റൺസായി. ഓക്കെ, ഇത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഈ ചോദിച്ചതിനുള്ള എളുപ്പവഴി. ഓക്കെ, അപ്പോൾ നമ്മൾ തുടക്കത്തിലൊക്കെ ചെയ്ത വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. ഇതൊക്കെ ചോദ്യം മനസ്സിലാക്കി കൂടി ചെയ്യാൻ ശ്രമിക്കാം. എളുപ്പവഴി നിങ്ങൾ ഓർത്തിരിക്കണം, മനസ്സിലാക്കി കൂടി ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ കറക്റ്റ് ആൻസർ സി ഓപ്ഷൻ, 40 ആണ്. ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്തൊരു ടൈപ്പ് നോക്കാം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 12-ാമത്തെ ചോദ്യമാണ്. എ ബി എന്നീ സംഖ്യകളുടെ ശരാശരി 15ഉം ബി സി ഇവയുടെ ശരാശരി 10ഉം സി എ ഇവയുടെ ശരാശരി 11ഉമായാൽ എയുടെ വില എത്രയാണ്? 12, 14, 16, 18. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നിട്ടുണ്ട് എ ബി എന്നീ സംഖ്യകളുടെ ശരാശരി 15ആണ്. അപ്പോൾ ശരാശരി 15 ആണെങ്കിൽ തുക എത്രയായിരിക്കും? രണ്ട് സംഖ്യകളുടെ ശരാശരി 15 ആണെങ്കിൽ അവിടെ തുക എത്രയായിരിക്കും? 15 × 2 = 30. ഓക്കെ, അടുത്തത് ബി സി ഇവയുടെ ശരാശരി 10ആണ്. ബിയും സിയുടെയും ശരാശരി 10ആണ്. ശരാശരി 10 ആണെങ്കിൽ തുക എത്രയായിരിക്കും? 10 × 2 = 20. അടുത്തത് സി എ ഇവയുടെ ശരാശരി 11ആണ്. സിയും എയുടെയും കൂടി ശരാശരി എത്രയാണ്? 11ആണ്. അപ്പോൾ അവിടെ തുക എത്രയായിരിക്കും? 11 × 2 = 22 ആയിരിക്കും. ഓക്കെ, ശരാശരി നിന്ന് നമ്മൾ തുകയിലേക്ക് എത്തി. ഇപ്പോൾ എന്താണ്? 3 ഇക്വേഷൻസ് ഉണ്ട്, 3 വാല്യൂ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാമല്ലോ. ഞാനിതെല്ലാം കൂടി കൂട്ടി എന്ത് വരും? ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, സി ഉണ്ട്. അപ്പോൾ എത്ര വന്നു? 2 തവണ എ വരും, 2 തവണ ബി വരും, 2 തവണ സി വരും. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 2A + 2B + 2C എന്നുള്ളത് എത്ര വരും? 30, 20, 50, 22, 72 എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? 2 പൊതുവായിട്ട് എടുത്താൽ A + B + C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 ആണ്. A + B + C എത്ര വരും? 72-ൻ്റെ പകുതി 36. ഞാൻ എന്തിനാണ് ഈ A + B + C കണ്ടുപിടിച്ചത്? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എയുടെ വിലയാണ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? എയും ബിയും സിയും കൂടി കൂട്ടുമ്പോൾ 36 ആണ്, ബിയും സിയും മാത്രം കൂട്ടുമ്പോൾ 20 ആണ്. അപ്പോൾ എയുടെ വില എത്രയായിരിക്കും? എയുടെ വില എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും കൂട്ടുന്ന വിലയിൽ നിന്നും ബിയും സിയും മാത്രം കൂട്ടുന്ന വില കുറച്ചാൽ പോരെ. അപ്പോൾ എത്ര വരും? എ വരില്ലേ, B + C - B + C കട്ട് ചെയ്തു എ മാത്രം വരും. അപ്പോൾ എത്ര വരും? എല്ലാം കൂടി കൂട്ടുമ്പോൾ 36, അതിൽ നിന്ന് ബിയും സിയും മാത്രം കൂട്ടുമ്പോൾ വരുന്നത് 20. അപ്പോൾ എയുടെ വില എത്ര വരും? 16. എയുടെ വില എത്രയാണ്?
ഓപ്ഷൻ സി 16. ഓക്കെ, അപ്പോൾ അടുത്തൊരു ടൈപ്പാണ്, ഇത് കുറച്ചുകൂടി എളുപ്പമുള്ളൊരു ടൈപ്പാണ്. ക്ലിയർ ആയല്ലോ. നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത് നമ്മൾ നോക്കുന്നത് 13-ാമത്തെ ചോദ്യമാണ്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. 25 സംഖ്യകളുടെ ശരാശരി 72 ആണ്. എല്ലാ സംഖ്യകളോടും 8 കൂട്ടിയാൽ പുതിയ ശരാശരി എത്രയാണ്? 75, 76, 78, 80. എങ്ങനെയാണ് ചെയ്യുന്നത്? എന്താണ് തന്നിട്ടുള്ളത്? 25 സംഖ്യകളുണ്ട്. ആ സംഖ്യകളുടെ ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72 ആണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ആ 25 സംഖ്യയുടെ തുകയെ എല്ലാം കൂടി കൂട്ടിയിട്ട് തുല്യമായിട്ട് വിധിച്ചു കൊടുത്താൽ എല്ലാവർക്കും 72 വെച്ച് വരും. നമ്മൾ ആദ്യം ആപ്പിളിൻ്റെ കണക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോ? അതുപോലെ എല്ലാവർക്കും 72 വെച്ച് വരുമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൂടെ 25 പേർക്കും എല്ലാ സംഖ്യകൾക്കും 25 സംഖ്യകൾക്കും 8 വെച്ച് കൂട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാവർക്കും 8 വെച്ച് കൂട്ടിയാൽ എന്തായിരിക്കും വ്യത്യാസം ഉണ്ടാകുന്ന? ഇപ്പോൾ എല്ലാവർക്കും 72 വെച്ചുണ്ടോയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും 8 കൂടി കൊടുത്താൽ പുതിയ ശരാശരി എത്രയായിരിക്കും? പുതിയ ശരാശരി കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഉള്ള ശരാശരിയുടെ കൂടെ എല്ലാവർക്കും പൊതുവായിട്ട് കൊടുത്ത സംഖ്യ കൂടി കൂട്ടിയാൽ മതി. എത്ര വരും? 72+8 80. സിമ്പിളായിട്ട് ചെയ്യാം. അതായത് ഇത്ര സംഖ്യകളുടെ ശരാശരി ഇത്രയും തരികയും എല്ലാ സംഖ്യകളോട് കൂടി ഒരു പ്രത്യേക സംഖ്യ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയാണെങ്കിൽ കുറച്ചാൽ മതി. കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ശരാശരിയുടെ കൂടെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മതി. അപ്പോൾ ശരി ഉത്തരം എത്രയാണ്? 80. ഡി ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. സിമ്പിളാണല്ലോ. നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് 14-ാമത്തെ ചോദ്യമാണ്. വളരെ രസകരമായൊരു ചോദ്യമാണ്. ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു കുടുംബത്തിലെ 4 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 5 പേരുടെ ശരാശരി വയസ്സ് 20 ആണ്. എന്നാൽ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുൻപ് ആ കുടുംബത്തിലെ ശരാശരി വയസ്സ് എത്രയായിരുന്നു? ഓപ്ഷൻസ് ഉണ്ട്: 20, 22, 24, 26. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ശരാശരി ചെയ്യുന്ന പോലെ ഇപ്പോൾ എത്ര പേരുണ്ട്? ഒരു കുടുംബത്തിലെ 4 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 5 പേർ. അപ്പോൾ 5 പേരുണ്ട്. ഇപ്പോൾ ആ 5 പേരുടെ ശരാശരി വയസ്സ് എന്ന് പറഞ്ഞാൽ 20 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ആ കുടുംബത്തിൽ 5 പേരുണ്ട്, അവരുടെ ശരാശരി വയസ്സ് 20 ആണ്. അപ്പോൾ ഇപ്പോൾ അവിടെ എല്ലാം ടോട്ടൽ വയസ്സ് എത്ര വരും? ടോട്ടൽ ഏജ് എത്ര വരും? 5 × 20 = 100. ഓക്കെ, ഇനി നമ്മൾ ചോദ്യം, എന്നാൽ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുൻപ്, എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇപ്പോൾ 4 വയസ്സുണ്ട്, ഇപ്പോൾ കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുമ്പെന്ന് പറയുമ്പോൾ 4 വർഷം മുൻപ്. 4 വർഷം മുൻപ്, അപ്പോൾ എന്തൊക്കെ മാറ്റണം? ഇപ്പോൾ 5 പേരുണ്ട്, കുട്ടി ജനിക്കുന്നതിന് മുമ്പാണെങ്കിൽ 4 പേരേ ഉള്ളൂ. 4 വർഷം മുമ്പ് ആ കുടുംബത്തിൻ്റെ ശരാശരി വയസ്സ് എത്രയാണ് എന്നാണ് ചോദ്യം. ശരാശരി വയസ്സാണ് ചോദിച്ചിട്ടുള്ളത്, ആവറേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഏജിൽ എത്ര വ്യത്യാസം ഉണ്ടാകും? ഇപ്പോൾ 4 വർഷം മുമ്പാണല്ലോ, അപ്പോൾ ജസ്റ്റ് 100-ൽ നിന്ന് 4 കുറച്ചാൽ പോരെ. അവിടെയാണ് നിങ്ങൾ ചെയ്യുമ്പോൾ തെറ്റുന്നത്. 4 അല്ല കുറയ്ക്കേണ്ടത്. എന്ത് പറ്റി? ഈ 5 പേർക്കും 4 വർഷം പുറകോട്ട് പോകണം. അതായത് ഒരു കുടുംബത്തിൽ 5 പേരുണ്ട്, ആ 5 പേരുടെ 4 വർഷം മുമ്പുള്ള പ്രായം എന്ന് പറയുമ്പോൾ 5 പേരിൽ നിന്നും 4 വെച്ച് കുറയ്ക്കണം. അതായത് 20 വയസ്സ് കുറയ്ക്കണം. മനസ്സിലായോ? ഇത് ചെയ്യാൻ ഓർക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും തെറ്റുന്നത്. 5 പേർക്കും 4 വർഷം മുമ്പുള്ള വയസ്സെന്ന് പറഞ്ഞാൽ ടോട്ടൽ അവരുടെ വയസ്സിൽ 20 വയസ്സിൻ്റെ കുറവുണ്ട്. അപ്പോൾ ആ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അവരുടെ വയസ്സ് എത്രയായിരുന്നു? ടോട്ടൽ വയസ്സ് എത്രയായിരുന്നു? 80. എവിടെ നിന്ന് കിട്ടി? 100 - 5 × 4. 5 പേർക്ക് 4 വയസ്സ് വെച്ച് കുറഞ്ഞു 80. ഇനി എളുപ്പമാണല്ലോ. നമ്മൾ ചോദ്യം എന്താണ്? അപ്പോഴുള്ള അവരുടെ ശരാശരി പ്രായം. ടോട്ടൽ 80 ആണ്, നമ്പർ 4 ആണ്. ഇപ്പോൾ ശരാശരി എത്രയാണ്? ടോട്ടൽ ഡിവൈഡ് ബൈ എണ്ണം 20. ഇപ്പോൾ 4 വർഷം മുമ്പ് അവരുടെ ശരാശരി പ്രായം എത്രയായിരുന്നു? 20 വയസ്സായിരുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 20 ആണ്. ക്ലിയർ ആയല്ലോ. നമുക്കിനി ഈ വീഡിയോയിൽ അവസാനത്തെ ചോദ്യം നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ ചോദ്യം കൂടി തരും. അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പ് നോക്കാം. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 15-ാമത്തെ ചോദ്യമാണ്. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ്. ഒരു കാർ എയിൽ നിന്ന് ബിയിലേക്ക് 40 km/h എന്ന വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 60 km/h എന്ന വേഗതയിലും സഞ്ചരിച്ചു എങ്കിൽ കാറിൻ്റെ ശരാശരി വേഗം എത്രയാണ്? അപ്പോൾ ഇത് ശരാശരി വേഗം ചോദിച്ചിട്ടുള്ളതുകൊണ്ടാണ് ശരാശരി എന്നുള്ള ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്നുള്ള ഭാഗത്തും വരാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് 50, 45, 48, 40. അപ്പോൾ ഈ ചോദ്യം ഉൾപ്പെടുത്താൻ കാരണം പലർക്കും ഡൗട്ടുള്ളൊരു കാര്യമാണ്. ശരാശരി പഠിച്ചപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? എത്ര വാല്യൂ ഉണ്ടോ അത് രണ്ടും കൂടി കൂട്ടുക, എന്നിട്ട് എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്രയാണ്? 60 വന്നിട്ടുണ്ട്, പിന്നെ 40 വന്നിട്ടുണ്ട്, രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതി എടുക്കുക. എത്ര വരും? 100/2, 50. ഓപ്ഷൻ ആദ്യം കിടപ്പുണ്ട്, പലരും 50 എഴുതി വെച്ചിട്ട് പോകും. അപ്പോൾ ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇതുവരെ ചെയ്ത സംഖ്യകൾ വെച്ചിട്ട് ചെയ്യുന്ന പോലെയല്ല ഇവിടെ ചെയ്യേണ്ടത്. സമയവും ദൂരവും എന്ന് പറയുമ്പോൾ അവിടെ ശരാശരി വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ശരാശരി വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ സഞ്ചരിച്ച ദൂരം
ആകെ സഞ്ചരിച്ച ദൂരം ഭാഗം ആകെ യാത്രയ്ക്കെടുത്ത സമയമെന്നാണ്. ആകെ സമയം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു കാറ് എ എന്ന് പറഞ്ഞൊരു ബിന്ദുവിൽ നിന്നും ബിയിലേക്ക് പോയി. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ 60 km/h വേഗതയിൽ പോയി. അതിനുശേഷം ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വന്നു. അപ്പോൾ 40 km/h വേഗതയിൽ വന്നു. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. തുല്യ ദൂരം, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറഞ്ഞാലും ബിയിൽ നിന്ന് എയിലേക്ക് എന്ന് പറഞ്ഞാലും എന്താണ്? ഒരേ ദൂരമാണ്. തുല്യ ദൂരം രണ്ട് വ്യത്യസ്ത വെലോസിറ്റികൾ സഞ്ചരിച്ചാൽ, 60, 40 എന്നുള്ള വ്യത്യസ്ത വെലോസിറ്റികൾ സഞ്ചരിച്ചാൽ അവിടുത്തെ ശരാശരി വേഗത കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി അല്ലെങ്കിൽ ശരാശരി വേഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2v1v2 / v1+v2. ഓക്കെ, ഇതെങ്ങനെയാണ് വന്നതെന്നുള്ളത് ഈ ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുപാട് ഡിറൈവ് ചെയ്യാനൊക്കെ ഉണ്ട്. അത്രയും നിങ്ങൾ അറിയേണ്ട കാര്യമല്ല. ഈ ഒരു ശരാശരി എന്നുള്ള ടോപ്പിക്കിൻ്റെ കൂടെ ഇതുകൂടി ഉൾപ്പെടുത്താൻ കാരണം പലർക്കും ഡൗട്ട് വരുന്നൊരു കാര്യമാണ്. ഒരുപാട് പേര് തെറ്റിച്ചിട്ടുള്ള ടൈപ്പാണ്. രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതി എടുക്കുകയല്ല വേണ്ടത്. തുല്യ ദൂരം രണ്ട് വ്യത്യസ്ത വെലോസിറ്റികളാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടുത്തെ ശരാശരി വേഗത എന്ന് പറഞ്ഞാൽ എന്താണ്? 2v1v2 / v1+v2. വി വൺ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വെലോസിറ്റി, വി ടു എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വെലോസിറ്റി. അപ്പോൾ നമുക്ക് എടുത്തു നോക്കാം. 2 × v1 അത്രയാണ്, 60 × v2 എത്രയാണ്? 40 / 60+40 = 100. ഇപ്പോൾ 2 0 കട്ട് ചെയ്ത് പോയി, ബാക്കി എത്ര വന്നു? 6 × 2 = 12, 12 × 4 = 48. 48 km/h എന്നുള്ളതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ശരി, ഉത്തരം ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആയാലോ? അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 15 ചോദ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, ശരാശരി എന്നുള്ള ടോപ്പിക്കിലാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 5 ചോദ്യങ്ങൾ കൂടി ഈ വീഡിയോ അവസാന ഭാഗത്ത് ഉൾപ്പെടുന്നുണ്ട്. അത് നോക്കിയിട്ട് ചെയ്ത് നോക്കി ആൻസർ കമൻറ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ല് ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസൊക്കെ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ ചോദ്യങ്ങൾ ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി 5 ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ആവുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഓരോ ചോദ്യങ്ങളായിട്ട് നമ്പർ ഇട്ട് ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്ന ശരിയുത്തരമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഓപ്ഷൻ കൂടി ചേർത്ത് 1 മുതൽ 5 വരെ നമ്പർ ഇട്ട് അതിൻ്റെ ശരിയുത്തരമെന്ന് തോന്നുന്ന ഓപ്ഷൻ കൂടി ചേർത്ത് ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക.